മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പല പല ഓർമ്മകൾ നമുക്ക് കൊണ്ടുവരും. ഇന്നത്തെ മഴ എനിക്ക് കൊണ്ടുവന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മൂമ്മ നല്ല ചൂട് ചായയും പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കും. ഈ മഴയത്ത് അത് എൻജോയ് ചെയ്ത് കഴിക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നത്തെ മഴ കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി, ആ ഒരു നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അതിനുവേണ്ടി ഞാനിന്ന് വീട്ടിൽ നല്ല അടിപൊളി പരിപ്പൊടി ഉണ്ടാക്കി ആ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും വിചാരിച്ചു. സ്റ്റേ ട്യൂൻഡ്. നിങ്ങൾക്ക് എന്നെ പോലെ മഴ ഇഷ്ടമാണെങ്കിൽ ഈ പരിപ്പൊടിയും ചായയുടെയും കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടാവും. സോ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ചാന ദാലാണ്. അതൊരു മിനിമം 3 to 4 hours നല്ലപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് കളയാം. അതിനുശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഫുള്ളി പേസ്റ്റ് ആവരുത്, ഈ ചെറിയ ചെറുതായിട്ടുള്ള ബിറ്റ്സ് ഉണ്ടാവണം. എന്നാലേ ആ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഷിയാവും. ആഫ്റ്റർ ദാറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10 minutes മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, ജിഞ്ചർ, കറി ലീവ്സ് ആൻഡ് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 30 minutes ഇത് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ ഒരു ഫുൾ ഫ്ലേവർ ഇറങ്ങിക്കിട്ടും. അപ്പോൾ ഡീപ്പ് ഫ്രൈ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഒരു ചെറിയ ലൈമിൻ്റെ അളവിൽ ഒരു ബോൾസ് ആക്കി ഇങ്ങനെ റെഡിയാക്കി വെക്കുക. സോ ഓയിൽ ഹീറ്റ് ആയതിനു ശേഷം നമ്മുടെ പാമിൽ വെച്ച് ഒരു ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഈ ബോൾസ്. അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ആ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈയും ചെന്നെ നല്ല പരിപ്പുരയുടെ സ്മെല്ല് വരും. ഇതിൻ്റെ മണം കേട്ട് ഉടനെ തന്നെ ഓടി വന്ന ഒരാളുണ്ട് എൻ്റെ വീട്ടിൽ, വേറെ ആരുമല്ല എൻ്റെ കുട്ടിമാളു. അവൾ ഈ സംഭവം നല്ലപോലെ എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. സോ നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. അതുമാത്രമല്ലാണ്ട് നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് എന്തായിരുന്നു പ്ലീസ് ഡു ലെറ്റ് മീ നോ. I will see you again with new recipes very soon. Bye-bye.